ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്, റെഡ് വെൽവെറ്റ് കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇന്ന് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. ഓവനില്ലാതെ കേക്ക് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള കേക്കിൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യമായി ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് അര കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ അഥവാ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി 2-3 തവണ നമുക്കിത് അരിച്ചെടുക്കണം. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ഒന്ന് നന്നായി പതിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. മുട്ടയും പഞ്ചസാരയും ചേർന്ന് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കരുത്, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയിലെ അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ മരത്തവിയോ വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനായി. അങ്ങനെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ജെൽ ടൈപ്പ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിക്വിഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിൻ 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രി സെന്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യുന്നതിനുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇതിനായി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. വിസ്ക് ഉപയോഗിച്ചെടുക്ക ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. സാധാരണയായി റെഡ് വെൽവെറ്റ് കേക്ക് ഐസിംഗ് ചെയ്യുന്നതിനായി ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നിവിടെ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നുവെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കേക്കിനെ 2 ലെയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. ഇനി ടേൺ ടേബിളിന് മേലെ ഒരു കേക്ക് ബോർഡ് വെച്ചു കൊടുക്കാം. അതിനകത്ത് കുറച്ച് ക്രീം ഒന്ന് തേച്ചു കൊടുക്കാം. ഇതിന് മീതെ 1-ാമത്തെ ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്ത ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ 2-ാമത്തെ ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലും സൈഡ് വശത്തുമായി എല്ലായിടത്തും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പഴയ ഒരു ATM കാർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ കേക്ക് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ മുകൾ വശം കുറച്ച് മുറിച്ചെടുത്ത് അത് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് കേക്കിൻ്റെ ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിലും ഒരു കുക്കി കട്ടർ വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഇതുപോലെയാണ് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.